ഇനി എന്തൊക്കെ കാണണം? വിമർശിക്കുന്നവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ തള്ളി പറയുന്നു, നിങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരെ ദേശദ്രോഹികളാക്കി മാറ്റും. സോഷ്യൽ മീഡിയയിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നീക്കം. പിന്നെ എന്തിനാണ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്? അത് സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നവരുടെ മുന്നിൽ സത്യത്തിൽ നിങ്ങൾ ചൂളിപ്പോകും. അതിന് കാരണം നിങ്ങൾ തന്നെയാണ് വരുത്തി വയ്ക്കുന്നത്. വിമർശിക്കുന്നവരെ അടിച്ചമർത്തുന്ന രീതിയാണ് നിങ്ങൾക്കുള്ളത്. എന്ത് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്കത് നല്ലതായിരിക്കും, പക്ഷേ അത് ജനദ്രോഹമാണ് എങ്കിൽ ജനം മറുപടി പറയും, അതിനെ വിമർശിക്കും. അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോ പൗരനുമുണ്ട്. സോഷ്യൽ മീഡിയ വഴി അത് ജനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ, സർക്കാരിനെ വിമർശിക്കുമ്പോൾ അതും ഇല്ലാതാക്കാൻ ശ്രമിക്കും നിങ്ങൾ. അതുതന്നെയാണ് ഇപ്പോൾ ട്വിറ്ററിനും സംഭവിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചവരുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം. കഴിഞ്ഞ ദിവസം കേന്ദ്രം നിർദ്ദേശിച്ച അക്കൗണ്ടുകൾ റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കർഷക സമരത്തെ പിന്തുണച്ച് കേന്ദ്രത്തെ വിമർശിക്കുന്നവരുടെ അക്കൗണ്ടുകളാണ് ഹാക്ക് ചെയ്യാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്വിറ്റർ അത് നടപ്പിലാക്കി വരികയാണ്. എന്തൊരു വിരോധാഭാസം! എന്നാൽ ഇപ്പോഴിതാ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഉപഭോക്താക്കളുടെ ട്വിറ്റർ ബ്ലോക്ക് ചെയ്യാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിൽ പ്രതികരണവുമായി വിവരാവകാശ പ്രവർത്തകൻ സാകേത് ഗോഖലെ രംഗത്തെത്തിയിരിക്കുന്നു. ട്വിറ്ററിന്റെ പബ്ലിക് പോളിസി മേധാവിയായി ഏതെങ്കിലും സംഘിയെ നിയമിക്കാൻ ട്വിറ്ററിനെ വളച്ചൊടിച്ച് മോദി സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. ട്വിറ്ററിന്റെ തലപ്പത്തോടെ സംഖ്യ വരുന്നതിനെ കുറിച്ചാണ് ആശങ്കപ്പെടേണ്ടതെന്നും, അതായത് കമ്പനിക്ക് മേലുള്ള വിലക്കിനെ അല്ല എന്നും സാകേത് ഗോഖലെ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ട്വിറ്റർ 500+ ഉപഭോക്താക്കളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതായി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഗോഖലെയുടെ പ്രതികരണം ഉണ്ടായത്. കമ്പനിക്ക് വലിയ പിഴ ചുമത്തിയേക്കുമെന്നും മേലുദ്യോഗസ്ഥരടക്കം അറസ്റ്റ് ചെയ്തേക്കുമെന്നുമുള്ള ഭയത്തിലാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം അതേപടി ട്വിറ്റർ നടപ്പിലാക്കിയത് എന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒക്കെ തന്നെയും പ്രകോപനപരവും അപകീർത്തികരവും വസ്തുതാവിരുദ്ധവുമായ കാര്യങ്ങൾ പങ്കുവച്ചു എന്നാരോപിച്ചാണ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മോദി പ്ലാനിംഗ് ഫാർമർ ജനോസൈഡ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് അക്കൗണ്ടുകൾ അടക്കം ബ്ലോക്ക് ചെയ്തതായും പറയുന്നു. കമ്പനിയുടെ ജീവനക്കാർക്ക് മേൽ അറസ്റ്റ് ഭീഷണി മുഴക്കി കേന്ദ്രം ട്വിറ്ററിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കമ്പനി 257 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ വിലക്ക് നിൽക്കുകയും ചെയ്തിരുന്നു. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്ത കിസാൻ ഏക്ത മോർച്ച, ഭാരത കിസാൻ യൂണിയന്റെ ഏക്ത ഉഗ്രഹൻ പ്രതിനിധികൾ, ആം ആദ്മി MLA തുടങ്ങിയവരുടെ അക്കൗണ്ടുകളായിരുന്നു ട്വിറ്റർ അന്ന് മരവിപ്പിച്ചത്. സത്യത്തിൽ കേന്ദ്രത്തിന്റെ വിരട്ടലാണിത്. എന്തും വെട്ടിപ്പിടിക്കാമെന്ന അവരുടെ ദുരുദ്ദേശത്തെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്തത്. അത് കേന്ദ്രത്തിന് നല്ലതിനല്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഈ വിരട്ടൽ. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇന്ന് നേരിട്ടിറങ്ങാനും ജനം തയ്യാറാണ്, വിമർശിക്കാൻ തയ്യാറാണ്. അതൊരുപക്ഷെ നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആയിരിക്കില്ല, അത് മറക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും.